നമസ്കാരം ഈ മാസം 16-ആം തീയതി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ത്രിപുരയിലെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം സിപിഐഎമ്മിനും അതുപോലെ തന്നെ ബിജെപിക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം 2018-ൽ 0-ത്തിൽ നിന്നും ഭരണത്തിലേക്ക് ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് ബിജെപി ത്രിപുരയിൽ. കാരണം ഇടതുപക്ഷത്തിൻ്റെ ദീർഘനാൾ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന സംസ്ഥാനമാണ് ത്രിപുര. ഇടതുപക്ഷത്തെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് ബിജെപിയുടെ ബിപ്ലവ് കുമാർ ദേവിൻ്റെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ 2018-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കുറവാണ് എങ്കിലും സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പക്ഷേ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവയിലെല്ലാം സി പി ഐ എമ്മിൻ്റെ വോട്ട് ബാങ്ക് തകർന്ന് തരിപ്പണമായി. ബി ജെ പി അവിടെ ഒരു അനിഷേധ്യ കക്ഷിയായി മാറുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് സ്വന്തം നിലയിൽ ത്രിപുരയിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന ഉറപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസ് പാർട്ടിയുടെ സഹായം തേടി. എന്നുമാത്രമല്ല, ബി ജെ പിക്കെതിരെ സംസ്ഥാനത്തെ വനമേഖലയിലെയും ഗോത്രമേഖലയിലെയും വോട്ടർമാരെ തിരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനുവേണ്ടിയിട്ട് ചില പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനൊക്കെ സി പി എം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സി പി ഐ എമ്മിൻ്റെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ കഴിഞ്ഞ ഒരൊറ്റ ദിവസത്തെ റാലി കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പൊളിച്ചടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന റാലികളിലെല്ലാം അമിത്ഷാ സി പി ഐ എമ്മിൻ്റെ ഈ തന്ത്രത്തെ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ത്രിപുര വികസനത്തിലേക്ക് ഉയരുന്നു. അതുമാത്രമല്ല, വനമേഖലകളിലും അതുപോലെ തന്നെ ഗോത്രമേഖലകളിലുമെല്ലാം വലിയ വികസനവും മാറ്റവുമാണ് വന്നിട്ടുള്ളത്. അവരെ വീണ്ടും കമ്മ്യൂണിസത്തിൻ്റെ തടവറയിൽ തളച്ചിടാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സി പി ഐ എം നടത്തുന്നത്. സി പി ഐ എമ്മിന് അവരുടെ ചെങ്കൊടിയുമായി പുറത്തേക്കിറങ്ങാൻ ഇപ്പോൾ ത്രിപുരയിൽ അവസരമില്ലാത്ത, അല്ലെങ്കിൽ അതിന് കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ഒന്നിച്ച് സംയുക്തമായി നടത്തിയ രാഷ്ട്രീയ റാലിയിൽ ചെങ്കൊടി ഉപേക്ഷിച്ച്, കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടി ഉപേക്ഷിച്ച് അവർ ദേശീയ പതാകയെ പുൽകാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ ത്രിപുര പര്യടനം. അതായത് എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടമാണ് ത്രിപുരയിൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില പ്രശ്നങ്ങൾ ഗോത്രമേഖലയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് തിപ്രമോത്ത എന്ന ഒരു പുതിയ പാർട്ടി. ആ പാർട്ടി സി പി ഐ എമ്മിൻ്റെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്നവരാണ്. തിപ്രമോത്തയ്ക്ക് പുറകെ പോവുക എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ കെണിയിൽ വീഴുക എന്നതിന് തുല്യമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ റാലികളിൽ പങ്കെടുത്തത്. കേന്ദ്രമന്ത്രിമാരുടെ ഒരു നിര തന്നെ ത്രിപുരയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ചേരാനാണ് സാധ്യത. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി, ചലച്ചിത്ര നടൻ മിഥുൻ ചക്രവർത്തി തുടങ്ങിയവരടങ്ങുന്ന ഒരു വലിയ താരപ്രചാര നിര തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി ഇപ്പോൾ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ റാലികൾക്കായി സംസ്ഥാനം കാത്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെയും മറ്റ് തിപ്രമോത്തയുടെയും മുന്നണിക്കെതിരെ വലിയ തരംഗമുണ്ടാക്കാൻ ഇതുവരെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വലിയ ശ്രമമില്ലാതെ അയത്നലളിതമായി തന്നെ ത്രിപുരയിലെ തുടർഭരണത്തിലേക്ക് ബി ജെ പി കടക്കും എന്ന റിപ്പോർട്ടുകളും ത്രിപുരയിൽ നിന്ന് വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.